السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കുറേശി പ്രമുഖരുടെ ഒരു സംഘം അബു താലിബിന്റെ അടുക്കലെത്തി. അവർ പറഞ്ഞു, അബു താലിബ്, താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് നമ്മുടെ ഇലാഹുകളെ ചീത്ത പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ദീനിനെ കുറ്റം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ബാപ്പ ഉപ്പാപ്പമാരെ വിഡ്ഢികളാക്കിയിരിക്കുന്നു. താങ്കൾ തന്നെ അവനെ ഇതിൽ നിന്ന് തടയണം, അല്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. താങ്കളുടെ സംരക്ഷണത്തിലാണവൻ, അതില്ലാതായാൽ പിന്നെ ഞങ്ങളും അവനുമായിട്ട് ആയിക്കൊള്ളാം. അബു താലിബ് അവരോട് വളരെ മയത്തിൽ സംസാരിച്ചു, ഭംഗിയായി തിരിച്ചയച്ചു. അവർ അവരുടെ വഴിക്ക് പോയി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവർത്തനം തുടർന്നു. കുറൈശികൾക്ക് അടങ്ങിയിരിക്കാൻ നേരമില്ലായിരുന്നു. ഹജ്ജ് കാലം വരുന്നു. അവർ കൂടുതൽ പരിഭ്രാന്തരായി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നാടിന്റെ നാനാഭാഗത്തുനിന്ന് ഹജ്ജിനായി ജനങ്ങൾ മക്കത്തെത്തുകയായി. അവരോടൊക്കെയും മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയും, ചിലരെങ്കിലും ചെവിക്കൊള്ളാതിരിക്കുമോ? അവർ വലീദ് ബിൻ മുഗീറത്തിന്റെ വീട്ടിൽ യോഗം ചേർന്നു. മുഹമ്മദ് അവന്റെ പുതിയ വാദങ്ങൾ ഹജ്ജിനെത്തുന്നവരെ കേൾപ്പിക്കും. അവരത് ചെവിക്കൊള്ളുകയോ അവനെ വിലവെക്കുകയോ ചെയ്യരുത്. അതിനെന്താണ് വഴി? അവനെപ്പറ്റി അവരോട് എന്തൊക്കെ പറയണം? അവർ കൂടിയാലോചിച്ചു. വലീദ് പറഞ്ഞു, ഈ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം നാം രൂപീകരിക്കണം. നാം പറയുന്നത് ഭിന്നമാകരുത്. എല്ലാവരും ഒന്നു തന്നെ പറയണം. അതിനുപറ്റിയ ഒരു വാക്കാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അവർ പറഞ്ഞു, താങ്കൾ തന്നെ പറയൂ. വലീദ് പറഞ്ഞു, നിങ്ങൾ തന്നെ പറയൂ, ഞാൻ കേൾക്കട്ടെ. അവർ പറഞ്ഞു, കണക്കുകാരൻ എന്ന് പറയാം. എന്താ? വലീദ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും പാടില്ല. അവൻ കണക്കുകാരനെ അല്ല. കണക്കുകാരെ കുറിച്ച് നമുക്കറിയാമല്ലോ, അവൻ പറയുന്നത് ഒരു കണക്കുകാരന്റെ ജൽപ്പനങ്ങളല്ല. അവർ പറഞ്ഞു, എങ്കിൽ ഭ്രാന്തനാണെന്ന് പറയാം. വലീദ് പറഞ്ഞു, അവൻ ഭ്രാന്തനല്ല. ഭ്രാന്ത് നാം കണ്ടിട്ടുള്ളതല്ലേ, നമുക്കറിയാവുന്നതല്ലേ. ഭ്രാന്തന്റെ സംസാരമോ തീർപ്പുറുക്കലോ പായവാക്കുകളോ അല്ല അവൻ പറയുന്നത്. അവന് ഭ്രാന്തില്ല. അവർ പറഞ്ഞു, എങ്കിൽ കവിയാണെന്ന് പറയാം. വലീദ് പറഞ്ഞു, അവൻ കവിയല്ല. അവൻ പറയുന്നത് കവിതയുമല്ല. കവിത എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്കറിയാം. നമുക്കറിയുന്നത് പോലെ കവിത അറിയുന്നവർ ആരുണ്ട്? കവിതയുടെ വൃത്തം, സന്ധി, അലങ്കാരം, പ്രാസം എല്ലാം നമുക്കറിയുന്നതല്ലേ. അവർ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം. അവൻ ഒരു മാരണവിദ്യക്കാരനാണ്. അവന്റെ മരണത്താൽ നിങ്ങൾ വീണു പോകരുത് എന്നൊക്കെ പറയാം. വലീദ് പറഞ്ഞു, അതിനവൻ മാരണവിദ്യക്കാരനല്ലോ. മാരണവിദ്യക്കാരെയും അവരുടെ മാരണവിദ്യയും നാം കണ്ടറിഞ്ഞതല്ലേ. ഇവൻ പറയുന്നത് അവരുടെ മന്ത്രമോ ചേഷ്ടകളോ അല്ല തന്നെ. അവർ പറഞ്ഞു, പിന്നെ നാം എന്താണ് പറയുക? വലീദ് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. കുറെ സമയം ആലോചനയിൽ ആണ്ട ശേഷം വലീദ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ പറയുന്ന വാക്കുകൾ എത്ര മധുരതരം. നിങ്ങൾ അതിനെപ്പറ്റി എന്തു പറഞ്ഞാലും അത് വൃദ്ധാവിലാവുകയേ ഉള്ളൂ. അത്രയും ആകർഷകവും മനം മയക്കുന്നത് ആണ് അവന്റെ വാക്കുകൾ. കുറച്ചെങ്കിലും ഒരു യോജിപ്പ് തോന്നുന്നത് മാരണക്കാരൻ, അതായത് സാഹിർ എന്ന് പറയുന്നത് തന്നെയാണ്. അവന്റെ വാക്കുകൾ ഒരുതരം വശീകരണ ശക്തിയുള്ള മാരണവിദ്യ പോലെ തന്നെ. ആ ശക്തിയാണ് പിതാവിനും മകനുമിടയിലും സഹോദരനും സഹോദരനുമിടയിലും ഭാര്യക്കും ഭർത്താവിനുമിടയിലും കുടുംബങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കുന്നത്. നമുക്ക് അത് തന്നെ പറയാം. ഹജ്ജിനെത്തുന്നവരോട് മുഹമ്മദ് ഒരു സാഹിറാണ് എന്ന് പറയാൻ ആ യോഗം തീരുമാനമെടുത്തു. ഹജ്ജ് കാലമായി. നാനാദിക്കിൽ നിന്നും ആളുകൾ കാൽനടയായും വാഹനപ്പുറത്തേറിയും മക്കത്ത് എത്തിത്തുടങ്ങി. എല്ലാ വഴികളിലും അവർ ആളുകളെ നിർത്തി. മുഹമ്മദിനെ കുറിച്ച് അവർ പലതും പറഞ്ഞു വരുത്തി. അതീവ വശീകരണ ശക്തിയുള്ള ഒരു ജാലവിദ്യക്കാരനാണ് മുഹമ്മദ്. അവന്റെ വാക്കുകൾക്ക് മാസ്മര ശക്തിയാണ്. അതൊന്നും നിങ്ങൾ സ്വീകരിക്കരുത് എന്നിങ്ങനെ എല്ലാവരോടും അവർ വിളിച്ചു പറഞ്ഞു. അബൂലഹബ് എന്ന അതിദുഷ്ടൻ നബിയെ വിടാതെ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നിടത്തെല്ലാം പിന്നാലെ അയാളും പോയി. ഉക്കാദ്, മജിന്നത്ത്,
ദിൽമജാസ് തുടങ്ങി ജനങ്ങൾ അധികം കൂടുന്ന എല്ലായിടത്തും തിരുമേനി ചെന്ന് പ്രബോധനം നടത്തി. അബൂലഹബും അവിടെയൊക്കെ ചെന്ന് അയാൾ പറഞ്ഞു, ഇവൻ കള്ളനും മതഭ്രഷ്ടനുമാണ്, മാരണവിദ്യക്കാരനാണ്, ഇവൻ പറയുന്നതൊന്നും നിങ്ങൾ സ്വീകരിക്കരുത്. കുറൈശികളുടെ ഈ